Hi guys, ellarku sugalle innu nammal oru masala bonda aanu undakane masala bonda na masala nammal oru vyathyasa aayittu reethilana undakiyekane ellarum try cheythu nokkana try cheythu ningalku video ishtavanundengil ningalde friends nu family ku share cheyana subscribe cheyana support cheyana to appo namukku snack undakkan thodanga oru moonu pachamulagu idunde നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് ഇതൊക്കെ നമുക്കൊന്ന് ചതച്ച് എടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു മാവ് മിക്സ് ചെയ്ത് വെക്കാം. മാവ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് മാവ്. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് കായപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കട്ട ഇല്ലാണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല കട്ടിയിൽ വീണ റിബൺ പരുവത്തിലും വീഴണം, ആ ഒരു കട്ടി വേണം നമുക്ക് മാവിൽ. മൂന്ന് ഉരുളക്കിഴങ്ങെടുത്ത് പുഴുങ്ങി തൊലി കളഞ്ഞ് നല്ലോണം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ചതച്ച് വെച്ച ആ ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു പാനിലിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യണം, കുറച്ച് കറിവേപ്പില, കുറച്ച് കടലപ്പരിപ്പാണ് കേട്ടോ. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് ഇല്ല ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പ്ലെയിൻ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ മിക്സൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു കാൽ ടീസ്പൂൺ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ മാത്രം, അത് സാധാരണ മുളക് കൂടിയായിട്ട് ഇട്ടേക്കണേ. അതും നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളെല്ലാം ഇട്ട് നല്ലോണം ആ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന ആ പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ. ഇതെല്ലാം നല്ലോണം മിക്സ് ആയിട്ട് ഇനി നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യണം. മല്ലിയില ഇത്ര കൂടുതലുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഒരു മിനിറ്റ് ആയിട്ട് എല്ലാം നല്ലോണം നമ്മുടെ മസാലയിലൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ പിടിച്ച് നല്ല സെറ്റായി. വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കടയിലൊക്കെ കിട്ടണ പോലെ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ എടുത്തേക്കണേ. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇതിന് നമുക്ക് ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ഓയിൽ എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഇല്ലേ, അതിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ഇനി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് റെഡിയായി. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ആൻറ്റില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്ത് ഓയിലി ആയിട്ടുണ്ടാവും. ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ പോലും വെച്ചിട്ടില്ല. എണ്ണയില്ലാണ്ട് ക്ലീൻ ആയിരിക്കും വേണ്ട. നല്ല ഇതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മസാലയ്ക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്ക് പോലും കഴിക്കാൻ പറ്റും. പച്ചമുളകൊന്നും കടിക്കില്ല. അപ്പോൾ അധികം എരിവും ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.